പ്രഭാപൂരത്തിന്റെ മുമ്പിലേക്ക് അനുഗ്രഹത്തിന്റെ പ്രകാശ ഗോപുര നടയിലേക്ക് ഏവരെയും സാദരം സ്വാഗതം ചെയ്യുന്നു ദീപ്തമായ അനുഗ്രഹ വർഷത്താൽ മുഖരിതമാവട്ടെ നമ്മുടെ മനസ്സും ഹൃദയവും എന്ന പ്രാർത്ഥനയോടെ ഏവരെയും ഈ പുണ്യഭൂമിയിലേക്ക് മാഹിയമ്മയുടെ തിരുസന്നിധിയിലേക്ക് ഒരിക്കൽ കൂടി സാദരം സ്വാഗതം ചെയ്യുന്നു On this last day of our festive celebration, Holy Eucharist will be solemnized by Reverend Father Paul Percy de Silva at 10:30 a.m. and continues with novena, procession carrying miraculous statue of Saint Teresa of Avila and blessing of Holy Eucharist. Preparations for today's holy deeds are led by Sisters of Avila Convent and Cluny Convent, Mahe. അറബിക്കടലിന്റെ തീരത്ത് മയ്യഴിയുടെ മടിത്തട്ടിൽ സ്ഥാപിതമായ വിശുദ്ധ അമത്രേസ്യയുടെ ദേവാലയം അതിന്റെ 300-ാം വാർഷികവും അമത്രേസ്യ പുണ്യവിധി തിരുനാളാഘോഷങ്ങളും ഇന്ന് അതിന്റെ സമാപ്തി കുറിക്കുകയാണ് മയ്യഴി അമ്മയുടെ ഈ തിരുനാൾ ആത്മീയ അനുഭൂതിയുടെ 1000 മെഴുകുതിരിവട്ടങ്ങൾ തെളിക്കുന്ന ഒരു മഹോത്സവമാണ് മയ്യഴിയുടെ മതേതര മനസ്സ് സൂക്ഷിക്കുന്ന ഇടമാണ് മാഹി സെന്റ് തെരേസാസ് ദേവാലയം ത്രേസ്യ ആ നാമം ഒരു രഹസ്യവും സന്ദേശവുമായിരുന്നു ത്രേസ്യ ദൈവത്തിൻ്റെ വചനമായിരുന്നു ദൈവവുമായുള്ള വചനമായിരുന്നു ദൈവത്തെപ്പറ്റിയുള്ള വചനമായിരുന്നു ആ അമ്മയുടെ ഹൃദയം സ്നേഹത്തിൻ്റെ ഹൃദയമായിരുന്നു പ്രാർത്ഥനയുടെ ഹൃദയമായിരുന്നു സഹനത്തിൻ്റെ ഹൃദയമായിരുന്നു എല്ലാം കടന്നുപോകും ദൈവം മാത്രം എന്നും നിലനിൽക്കും എന്ന് തൻ്റെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ വിശുദ്ധ അമ്മ ത്രേസ്യ മാഹി പ്രദേശത്തിന് ഒരു രക്ഷാകവചവും കോട്ടയുമാണ് അനേകായിരം തീർത്ഥാടകരെ അത്ഭുതാനുഗ്രഹങ്ങളാൽ സംതൃപ്തരാക്കുന്ന വിശുദ്ധ അമ്മ ത്രേസ്യയുടെ സാന്നിധ്യം നമുക്ക് ഒരു അത്താണിയായി തീരട്ടെ ഒരുവന്റെ ശൂന്യതയിലാണ് അവൻ ദൈവത്തെ കണ്ടുമുട്ടുക അവന്റെ ഇല്ലായ്മയിൽ കഷ്ടനഷ്ടങ്ങളിൽ രോഗശയ്യയിൽ കടക്കണിയിൽ വേദനകളിൽ ഒറ്റപ്പെടലിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരു അത്ഭുതമായി വിശുദ്ധ അമ്മ ത്രേസ്യയുടെ മധ്യസ്ഥം വഴി എല്ലാവർക്കും അനുഭവപ്പെടട്ടെ ഈ ദിവസങ്ങളിൽ നമുക്ക് ആശ്വാസമായി പ്രതീക്ഷയായി സ്വാന്തനമായി സന്തോഷമായി കടന്നു വന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി അർപ്പിക്കാം പ്രത്യേകിച്ച് അനേകം തീർത്ഥാടകർക്ക് കിട്ടിയ കൃപകൾക്കും അത്ഭുതങ്ങൾക്കും സ്തുതിയും സ്തോത്രവും ഉണ്ടാകട്ടെ മാഹിയമ്മയുടെ സാന്നിധ്യം നമ്മുടെ ഹൃദയങ്ങളെ നവീകരിച്ച് ദൈവതിരുമുൻപിൽ നന്മലരായി ജീവിക്കാൻ ഇടവരുത്തട്ടെ സാർവത്രിക സഭ ഇന്ന് മിഷൻ ഞായറായി ആഘോഷിക്കുകയാണ് പ്രേക്ഷിത ചൈതന്യത്താൽ നമ്മൾ നയിക്കപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ ദിവ്യവേലിക്ക് നേതൃത്വം നൽകുന്ന ആവില കോൺവെന്റിലെയും ക്ലൂണി കോൺവെന്റിലെയും സിസ്റ്റേഴ്സിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ദിവ്യവേലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട ഫാദർ പോൾ പേഴ്സിയച്ചിനെയും സഹകാർമ്മികരെയും സമർപ്പിച്ചുകൊണ്ട് ഭയഭക്തി ആദരവുകളോടെ പരിശുദ്ധ ബലിയിൽ നമുക്ക് പങ്കുചേരാം ദീപനാണമിഴിതുറക്കുന്നു ദൈവദൂതരണി
മയ്യഴിയുടെ അമ്മയായ ഈ ദേവാലയത്തിൻ്റെ സ്വർഗീയ മധ്യസ്ഥയായ വിശുദ്ധ അമ്മത്രേസ്യയുടെ തിരുനാളിൻ്റെ സമാപനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. വിശുദ്ധ അമ്മത്രേസ്യ സ്നേഹിച്ച, വിശുദ്ധ അമ്മത്രേസ്യ പരിപൂർണമായും സമർപ്പിച്ച പരിശുദ്ധ ദിവ്യകാരുണ്യ ബലിയർപ്പണത്തിലൂടെ ദൈവത്തിന് നാം നന്ദി പറയുന്ന ധന്യമായ നിമിഷങ്ങളാണ്. പ്രാർത്ഥനയുടെയും ആരാധനയുടെയും സ്വർഗം തുറക്കുന്നതിൻ്റെയും നിമിഷങ്ങളാണ് ഈ ധന്യമായ സമയം. നമുക്കായി കർത്താവിൻ്റെ ഈ സ്നേഹബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ബഹുമാനപ്പെട്ട പോൾ പേഴ്സി അച്ഛനാണ്. കോഴിക്കോട് രൂപതയുടെ ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേറ്ററായ ബഹുമാനപ്പെട്ട പോൾ പേഴ്സി അച്ഛനെയും സഹകാർമ്മികരായിരിക്കുന്നവരെയും ഇവിടേക്ക് വന്നിട്ടുള്ള എല്ലാ തീർത്ഥാടകരെയും ഈ ഇടവകയിലെ എല്ലാവരെയും ഈ ഒരു ബലിയർപ്പണത്തിലേക്ക് ഒത്തിരി സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ എല്ലാവരുടെയും അപേക്ഷകളും പ്രാർത്ഥനകളും നിയോഗങ്ങളും ദൈവതിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന സമയമാണിത്. പ്രത്യേകിച്ച് ഈ ദിവ്യബലിക്ക് നിയോഗങ്ങൾ നൽകിയിട്ടുള്ളവരെയും അനുസ്മരിച്ച് സമർപ്പിക്കുകയാണ്. ജോൺ പോൾ ജന്മദിനം ആചരിക്കുന്നു. ജോലി ലഭിച്ചതിന് നന്ദി അർപ്പിക്കുന്നു. ലേവിസ് റിപ്സ് ജന്മദിനം തന്നെയാണ്. അതോടൊപ്പം ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് കൃതജ്ഞതയർപ്പിക്കുന്നു. ഡിബിൻ സേവ്യർ
ജന്മദിനമാണ്. അതോടൊപ്പം ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയുന്നു. ജാൻസി മേരി ഉദ്ദേശിച്ച കാര്യം സാധിക്കുന്നതിനുമായും ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് കൃതജ്ഞതയായും നിയോഗം സമർപ്പിച്ചിരിക്കുന്നു. ഏഞ്ചൽ ബേണർഡ്, നിക്കളാസ് ബേണർഡ് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയുന്നു. വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഈ ബലിയിൽ നമുക്ക് പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി. യേശുവിൽ പ്രിയനിർണവരെ, അനേകം സംവത്സരങ്ങളായി, 300 വർഷത്തിലധികമായിട്ട് ഈ ദേവാലയം ഇവിടുത്തെ ജനങ്ങൾക്കും ഈ ദേശത്തിനും ഒരു പ്രകാശഗോപുരമായിട്ട്, ഒരു അഭയ കേന്ദ്രമായിട്ട്, ഒരാത്മീയ കേന്ദ്രമായിട്ട് നിലകൊള്ളുകയാണ്. 5 ഒക്ടോബർ നമ്മൾ അമത്രേസ തിരുനാൾ ആരംഭിച്ചെന്ന് സമാപനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അമത്രേസിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ ദൈവിക അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം. പ്രത്യേകമായിട്ട് ഈ തിരുനാളിന് വേണ്ടിയിട്ട് മുൻകരുതൽ പ്രവർത്തിക്കുന്ന ഇവിടുത്തെ വികാരി അച്ഛൻ, ബഹുമാനപ്പെട്ട വിൻസെന്റ് പുളിക്കലച്ചൻ, സഹവികാരി ദിലുവച്ചൻ, ഇടവകയിലെ പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, ഈ തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റ് ജനങ്ങൾ, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയ എല്ലാ ഭക്തജനങ്ങൾ, നമ്മളെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നും നമ്മളിൽ പലരും ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് അമ്മത്രേസയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ടാണ്, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഉദ്ദിഷ്ട കാര്യങ്ങൾ ലഭിക്കുവാനായിട്ടാണ്. പ്രാർത്ഥിച്ചാല് പ്രാർത്ഥന കേൾക്കുന്ന ഒരു വിശുദ്ധയാണ് നമ്മുടെ ആവിലായിലെ അമ്മ തെരേസ. നമ്മുടെ എല്ലാവരുടെയും അനുഭവം അതാണല്ലോ. ഇന്ന് ഈ തിരുനാളിന്റെ സമാപന ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ വളരെ പ്രത്യേകമായിട്ട് നാളിതുവരെ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജോബിന്റെ പുസ്തകം 22:28 നമുക്ക് ഓർക്കാം. നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും, നിന്റെ പാതകൾ പ്രകാശിതമാകും. നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും, നിന്റെ പാതകൾ പ്രകാശിതമാകും. ഈ തിരുവചനത്തിലെ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട്, ആവിലായമ്മ തിരുസയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഏറ്റവും ഭയഭക്തിയോടുകൂടി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധ ബലിയിൽ പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നു നാം യോഗ്യരാകേണ്ടതിന്, നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും അപേക്ഷയാലും ഞങ്ങളിലേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ, ആകയാൽ നിത്യകൻ
പിന്നികയായ പരിശുദ്ധമായയത്തോടും എല്ലാ മാനവന്മാരോടും വിശുദ്ധരോടും സഹോദരനോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം, നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ലോകത്തിൻ പാപം നീ ഭരിച്ചു.
സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ മാനസങ്ങളെപ്പോഴും അങ്ങേ തിരുവിശുദ്ധനുസൃതമാക്കി തീർക്കുവാൻ ആത്മാർത്ഥ ഹൃദയത്തോടെ അങ്ങേ മഹിമയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങൾ കിടവരുത്തേണമേ. പിതാവിനോടുകൂടി പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. യേശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്, രാജ്യങ്ങൾ കീഴടക്കുന്നതിനും രാജാക്കന്മാരുടെ അരപ്പട്ടകൾ അഴിക്കുന്നതിനും നഗര കവാടങ്ങൾ അടയ്ക്കപ്പെടാതെ തുറന്നിടുന്നതിനും വേണ്ടി ആരുടെ വലതു കൈ താൻ ഗ്രഹിച്ചിരുന്നുവോ തൻ്റെ അഭിഷിക്തനായ ആ സൈറസിനോട് കർത്താവ് അരുളി ചെയ്യുന്നു. എൻ്റെ ദാസനായ യാക്കോബിനും ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലിനും വേണ്ടി ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നു. നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്നെ നിന്റെ പിതൃനാമത്തിലും വിളിക്കുന്നു. ഞാനല്ലാതെ മറ്റൊരു കർത്താവില്ല, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്റെ അരമുറക്കും. കിഴക്കും പടിഞ്ഞാറുമുള്ള എല്ലാവരും ഞാനാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരുവനില്ല എന്ന് അറിയുന്നതിനും വേണ്ടി തന്നെ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ജനപദങ്ങളെ, മഹത്വവും ശക്തിയും കർത്താവിൻ്റെതെന്ന് ഉദ്ഘോഷിക്കുവിൻ. ജനപദങ്ങളെ, മഹത്വവും ശക്തിയും കർത്താവിൻ്റെതെന്ന് ഉദ്ഘോഷിക്കുവിൻ. ജനതകളുടെ ഇടയിൽ അവിടുത്തെ മഹത്വം പ്രഘോഷിക്കുവിൻ. ജനപദങ്ങളുടെ ഇടയിൽ അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ വർണ്ണിക്കുവിൻ. ജനപദങ്ങളെ, മഹത്വവും ശക്തിയും കർത്താവിൻ്റെതെന്ന് ഉദ്ഘോഷിക്കുവിൻ. ജനപദങ്ങളെ, മഹത്വവും ശക്തിയും കർത്താവിൻ്റെതെന്ന് ഉദ്ഘോഷിക്കുവിൻ. എന്തെന്നാൽ കർത്താവ് ഉന്നതനും അത്യന്തം സ്തുത്യർഹനുമാണ്. സകല ദേവന്മാരെയും കാൾ ഭയപ്പെടേണ്ടവനുമാണ്. ജനതകളുടെ ദേവന്മാർ വിഗ്രഹങ്ങൾ മാത്രം. എന്നാൽ കർത്താവ് ആകാശത്തിൻ്റെ സ്രഷ്ടാവാണ്. ജനപദങ്ങളെ, മഹത്വവും ശക്തിയും കർത്താവിൻ്റെതെന്ന് ഉദ്ഘോഷിക്കുവിൻ. ജനപദങ്ങളെ, മഹത്വവും ശക്തിയും കർത്താവിൻ്റെതെന്ന് ഉദ്ഘോഷിക്കുവിൻ. ജനപദങ്ങളെ, ഉദ്ഘോഷിക്കുവിൻ. മഹത്വവും ശക്തിയും കർത്താവിൻ്റെതെന്ന് ഉദ്ഘോഷിക്കുവിൻ. കർത്താവിൻ്റെ നാമത്തിനു ചേർന്ന വിധം
അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. കാഴ്ചകളുമായി അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ. ജനപദങ്ങളെ, മഹത്വവും ശക്തിയും കർത്താവിൻ്റെതെന്ന് ഉദ്ഘോഷിക്കുവിൻ. ജനപദങ്ങളെ, മഹത്വവും ശക്തിയും കർത്താവിൻ്റെതെന്ന് ഉദ്ഘോഷിക്കുവിൻ. വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടുത്തെ ആരാധിക്കുവിൻ. ഭൂമി മുഴുവൻ അവിടുത്തെ മുൻപിൽ ഭയന്നു വിറയ്ക്കട്ടെ. ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവിൻ, കർത്താവ് വാഴുന്നു. അവിടുന്ന് ജനങ്ങളെ നീതിപൂർവം വിധിക്കും. ജനപദങ്ങളെ, മഹത്വവും ശക്തിയും കർത്താവിൻ്റെതെന്ന് ഉദ്ഘോഷിക്കുവിൻ. ജനപദങ്ങളെ, മഹത്വവും ശക്തിയും കർത്താവിൻ്റെതെന്ന് ഉദ്ഘോഷിക്കുവിൻ. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ തെസ്സലോണിക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന്. പൗലോസും സിൽവാനോസും തിമോത്തേയസും ചേർന്ന് പിതാവായ ദൈവത്തിലും കർത്താവായ യേശു ക്രിസ്തുവിലുമുള്ള തെസ്സലോണിക്കാരുടെ സഭയ്ക്ക് എഴുതുന്നത്. നിങ്ങൾക്ക് കൃപയും സമാധാനവും. ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ സദാ നിങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും സ്നേഹത്തിൻ്റെ പ്രയത്നവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള നിങ്ങളുടെ ദൃഢമായ പ്രത്യാശയും ഞങ്ങൾ അനുസ്മരിക്കുന്നു. ദൈവത്തിൻ്റെ വാത്സല്യ ഭാജനങ്ങളായ സഹോദരെ, നിങ്ങളെ അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. എന്തെന്നാൽ ഞങ്ങൾ നിങ്ങളെ സുവിശേഷം അറിയിച്ചത് വചനത്തിൽ മാത്രമല്ല ശക്തിയിലും പരിശുദ്ധാത്മാവിലും ഉത്തമമായ ബോധ്യത്തോടെയും അത്രേ. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പിടിച്ചുകൊണ്ട് ലോകത്തിൽ വെളിച്ചമായി പ്രകാശിക്കട്ടെ. വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന
കർത്താവേ അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഫരിസേയർ പോയി യേശുവിനെ എങ്ങനെ വാക്കിൽ കൊടുക്കാമെന്ന് കൂടിയാലോചന നടത്തി. അവർ തങ്ങളുടെ അനുയായികളെ ഹെരോദ്യരോടൊപ്പം അവന്റെ അടുക്കിലേക്ക് അയച്ചു പറഞ്ഞു, ഗുരു, നീ സത്യവാനാണെന്നും ദൈവത്തിന്റെ വഴി സത്യത്തിൽ പഠിപ്പിക്കുന്നവനാണെന്നും ആരാലും സ്വാധീനിക്കപ്പെടാത്തവനാണെന്നും ആരുടെയും മുഖം നോക്കാത്തവനാണെന്നും ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് ഞങ്ങളോട് പറയുക, നിനക്ക് എന്തു തോന്നുന്നു? സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ? അവരുടെ ദുരുദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട് യേശു പറഞ്ഞു, കപടനാട്യക്കാരെ, നിങ്ങൾ എന്നെ പരീക്ഷിക്കുന്നത് എന്ത്? നികുതിക്കുള്ള നാണയം എന്നെ കാണിക്കുക. അവർ ഒരു ധനാറ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു ചോദിച്ചു, ഈ രൂപവും ലിഖിതവും ആരുടേതാണ്? സീസറിന്റേത് എന്ന് അവർ പറഞ്ഞു. സീസറിന്റേത് സീസറിനും ദൈവത്തിന്റേത് ദൈവത്തിനും കൊടുക്കുക. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. യേശുവിൽ പ്രിയ നിറഞ്ഞവരെ, ഒരിടത്ത് ഒരു അമ്മാമ്മയുണ്ടായിരുന്നു, പ്രാർത്ഥിക്കുന്ന ഒരു അമ്മാമ്മ. ഒരുപക്ഷെ നമ്മൾ ഈ അമ്മാമ്മയെ കുറിച്ച് കേട്ടിരിക്കും. ഈ അമ്മാമ്മയുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു യുവാവ് താമസിച്ചിരുന്നു. ദൈവത്തിലൊന്നും വിശ്വസിക്കാത്ത ഒരു നിരീശ്വരവാദിയായിട്ടുള്ള ഒരു യുവാവ്. ഈ അമ്മാമ്മ എന്നും പ്രാർത്ഥിച്ചിരുന്നു, അതുമെന്നും ഉറക്കെയാണ് പ്രാർത്ഥിച്ചിരുന്നത്. ഉറക്കെ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കും, ചിലപ്പോഴൊക്കെ ഉറക്കെ പാടി പ്രാർത്ഥിക്കും, ചിലപ്പോഴൊക്കെ തനിക്ക് വേണ്ടെന്നുള്ള കാര്യങ്ങൾ ദൈവത്തോടിങ്ങനെ ഉറക്കെ ആവശ്യപ്പെടും. പലപ്പോഴും അമ്മാമ്മയുടെ ഈ പ്രാർത്ഥന ഈ യുവാവിന് വളരെ അരോചകമായിരുന്നു. അവനെ അത്യധികം അസ്വസ്ഥനാക്കിയിരുന്നു അമ്മാമ്മയുടെ പ്രാർത്ഥന. ചിലപ്പോഴൊക്കെ ഈ യുവാവ് ഈ അമ്മാമ്മയുടെ അടുത്ത് വന്നിട്ട് പറയും, നിങ്ങൾ ദയവ് ചെയ്ത് എന്നെ ശല്യപ്പെടുത്തരുത് പ്രാർത്ഥിച്ചുകൊണ്ട്. ചിലപ്പോഴൊക്കെ അമ്മാമ്മയുടെ അടുത്ത് വന്നിട്ട് പറയും, വായടക്കുക, ദയവ് ചെയ്ത് ഉറക്കെ ദൈവത്തെ വാഴ്ത്തി പാടാതിരിക്കുക. അങ്ങനെ ചിലപ്പോഴൊക്കെ ഈ അമ്മാമ്മയുടെ വീട്ടിൽ വന്ന് ഈ യുവാവ് അമ്മയോട് വായടക്കുവാന് പ്രാർത്ഥന നിർത്തുവാനൊക്കെ ആയിട്ട് പറയുമായിരുന്നു. അമ്മാമ്മ പതിവ് പോലെ ഒരു ദിവസം പ്രാർത്ഥിക്കുകയായിരുന്നു, ദൈവത്തെ ഉറക്കെ പാടി സ്തുതിക്കുകയാണ്. അങ്ങനെ അമ്മാമ്മ ഈ തൻ്റെ പ്രാർത്ഥനയിൽ ദൈവത്തോടുള്ള തനിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറയുകയായിരുന്നു. പതിവ് പോലെ അമ്മാമ്മ പറഞ്ഞു, ദൈവമേ, എനിക്കറിയാമല്ലോ എൻ്റെ പല ആവശ്യങ്ങളെക്കുറിച്ചും. ഇന്നിൻ്റെ ആവശ്യങ്ങൾ നിനക്കറിയാം, എൻ്റെ പലചരക്ക് സാധനങ്ങൾ എല്ലാം തന്നെ തീർന്നുപോയി കർത്താവേ, പക്ഷെ എനിക്ക് നിനക്കറിയാം, നീ അതെല്ലാം ക്രമീകരിക്കുമെന്ന്. അങ്ങനെ അമ്മാമ്മ ഒരു വലിയ പട്ടിക ഉണ്ടാക്കിയിട്ട് ദൈവത്തോടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഇന്ന് ഈ ദേവാലയത്തിലേക്ക് വന്നപ്പോഴും നമ്മുടെ കയ്യിലൊരു നീണ്ട ലിസ്റ്റ് ഉണ്ട്, പട്ടിക ഉണ്ട് അല്ലേ, നിരവധിയായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. അങ്ങനെ ഈ അമ്മാമ്മയെ ഈ നീണ്ട പട്ടികയുമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, നിനക്കറിയാം എൻ്റെ ഫ്രിഡ്ജിൽ ഒന്നുമില്ല, എനിക്ക് പാലില്ല, പഞ്ചസാരയില്ല, മത്സ്യമില്ല, മാംസമില്ല, പച്ചക്കറികളൊന്നുമില്ല. അങ്ങനെ അമ്മാമ്മ ഓരോ കാര്യങ്ങളും വിശദമായിട്ട് ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ആ പട്ടികളുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉറക്കെ പ്രാർത്ഥിക്കുമ്പോൾ
ഈ യുവാവ് അത് കേൾക്കുന്നുണ്ടായിരുന്നു. ഈ യുവാവ് വേഗം ഒരു കാര്യം ചെയ്തു, അവൻ ഈ അമ്മാമ്മ ഒരു പാഠം പഠിപ്പിക്കുവാനായിട്ട് അമ്മാമ്മ പ്രാർത്ഥനയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഈ യുവാവ് എഴുതിയെടുക്കുവാനായിട്ട് തുടങ്ങി. അമ്മാമ്മ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മാമ്മ പ്രാർത്ഥന തുടർന്നു. അമ്മാമ്മ പറഞ്ഞു, ദൈവമേ എനിക്കറിയാം നീ എൻ്റെ ജീവിതത്തിൽ ഇടപെടും, എനിക്ക് വേണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നീ ക്രമീകരിക്കും, അതുകൊണ്ട് ഞാൻ നിനക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. ദൈവമേ നീ എനിക്ക് നൽകുവാനായിട്ട് പോകുന്ന പാലിന്, പഞ്ചസാരയ്ക്ക്, പച്ചക്കറികൾക്ക്, മത്സ്യത്തിനും മാംസത്തിനും എല്ലാം ഞാൻ നിനക്ക് നന്ദി പറയുകയാണ്. അങ്ങനെ ഈ അമ്മാമ്മ നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ തക്കം നോക്കിയിട്ട് ഈ യുവാവ് അമ്മാമ്മയെ ഈ പട്ടികയിൽ തയ്യാറാക്കിയ എല്ലാ കാര്യങ്ങളും ഒരു കടലാസിൽ എഴുതിയെടുത്തിട്ട് അയാൾ കാറെടുത്ത് ഉടനെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി ഈ പട്ടികയിലുള്ള എല്ലാ കാര്യങ്ങളും വാങ്ങിക്കൊണ്ടുവന്ന് അമ്മാമ്മയുടെ പടിവാതിൽക്കിൽ വെച്ചിട്ട് ബെല്ലടിച്ചിട്ട് ഇവൻ വേഗം അങ്ങ് ഓടി മറിയുകയാണ്. എന്നിട്ട് കുറച്ച് ചെടികളുടെ പിന്നിൽ പോയി നിൽക്കുകയും ഒളിച്ചു നിൽക്കുകയാണ് അമ്മാമ്മ എന്ത് ചെയ്യുമെന്ന് കാണുവാനായിട്ട്. അങ്ങനെ ആരോ ബെല്ലടിച്ചത് അന്ന് നോക്കുവാനായിട്ട് അമ്മാമ്മ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ കാണുന്നത് ഒരു വലിയ ചാക്ക്. അമ്മാമ്മ അത് പരിശോധിച്ചപ്പോൾ നിറയെ പലവ്യഞ്ജന സാധനങ്ങളാണ്. അമ്മാമ്മ ദൈവത്തോട് അഭ്യർത്ഥിച്ച പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. അങ്ങനെ അമ്മാമ്മ വേഗം തുള്ളിച്ചാടി ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് തുടങ്ങി. ദൈവം ഞാൻ നിനക്ക് നന്ദി പറയുന്നു, വളരെ പെട്ടെന്നാണല്ലോ നീ എനിക്ക് വേണ്ടി ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചത്. അങ്ങനെ ഇങ്ങനെ ദൈവത്തെ ഉറക്കെ വാഴ്ത്തി സ്തുതിക്കുവാനായിട്ട് അമ്മാമ്മ തുടങ്ങിയപ്പോൾ അവിടെ പിന്നിൽ ഒളിച്ചു നിന്ന ആ യുവാവ് പുറത്തേക്ക് ചാടി വന്നിട്ട് ഈ അമ്മാമ്മയോട് പറഞ്ഞു, അമ്മാമ്മേ നിങ്ങൾക്ക് ഭ്രാന്താണ്, നിങ്ങളുടെ ദൈവമല്ല ഇതെല്ലാം നിങ്ങൾക്ക് നൽകിയത്, ഞാനാണ്. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയി പൈസ കൊടുത്ത് വാങ്ങിയ സാധനങ്ങളൊക്കെയാണ് ഈ ചാക്കിലുള്ളത്, നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. ഇതാ ബില്ല് എന്ന് പറഞ്ഞിട്ട് ആ ബില്ല് കൊടുത്തു. അമ്മാമ്മ ആ ബില്ല് നോക്കി പരിശോധിച്ചപ്പോൾ അമ്മാമ്മക്ക് വളരെ സന്തോഷമായി. അമ്മാമ വീണ്ടും ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുക. അമ്മാമ്മ പറഞ്ഞു, ദൈവമേ എന്തൊരു അത്ഭുതമാണ് നീ ചെയ്തിരിക്കുന്നത്, ഞാൻ പട്ടികയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ലിസ്റ്റിലുണ്ടല്ലോ, ദൈവമേ ഞാൻ നിന്നെ സ്തുതിക്കുന്നു, നിന്നെ ആരാധിക്കുന്നു എന്നിട്ട് അമ്മമ്മ തുള്ളിച്ചാടി അടുത്തുള്ള വീട്ടിൽ പോയിട്ട് തൻ്റെ ദൈവം ചെയ്തിരിക്കുന്ന നന്മകളെക്കുറിച്ച് പ്രഘോഷിക്കുവാൻ മറ്റുള്ളവരോട് ഈ സന്തോഷത്തിൽ പങ്കുചേരുവാനൊക്കെയായിട്ട് അഭ്യർത്ഥിച്ചു. ഇത് കണ്ടപ്പോൾ ഈ യുവാവിന് വീണ്ടും ദേഷ്യമായി. ഈ യുവാവ് ഈ അമ്മാമ്മയുടെ പിന്നാലെ ഓടുവന്നിട്ട് വീണ്ടും പറഞ്ഞു, അമ്മാമ്മ നിങ്ങൾക്ക് ഭ്രാന്താണ്, നിങ്ങളുടെ ദൈവമല്ല ഞാനാണ് ഇതെല്ലാം വാങ്ങി തന്നിരിക്കുന്നത്. പക്ഷേ അമ്മാമ്മ വീണ്ടും തുള്ളിച്ചാടി ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഈ യുവാവിന് ആകെക്കൂടി കൺഫ്യൂഷനായി. അമ്മാമ്മ ദൈവത്തോട് പറയാൻ തുടങ്ങി, ദൈവമേ ഞാൻ നന്ദി പറയുന്നു, കാരണം നീ ഇതെല്ലാം വളരെ പെട്ടെന്ന് ക്രമീകരിച്ചു, നീ ഇതെല്ലാം ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ ഒരു ദീർഘ നിശ്വാസത്തോടുകൂടി അമ്മാമ്മ പറഞ്ഞു, പക്ഷേ ഇതെല്ലാം വാങ്ങി തരുവാനായിട്ട് പോകുന്നത് എൻ്റെ അയൽവാസിയായിട്ടുള്ള നല്ലവനായിട്ടുള്ള ഈ യുവാവായിരിക്കുമെന്ന് മാത്രം ഞാൻ അറിഞ്ഞിരുന്നില്ല, ഇതിൻ്റെ എല്ലാം പൈസ കൊടുക്കുവാനായിട്ട് പോകുന്നത് നല്ലവനായിട്ടുള്ള ഈ യുവാവായിരിക്കുമെന്ന് മാത്രം, അത് മാത്രം കർത്താവേ എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അമ്മാമ്മ ഈ യുവാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. തൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ ദൈവം ഈ യുവാവിലൂടെ പ്രവർത്തിച്ചതിന് അവനെ അനുഗ്രഹിക്കുവാനായിട്ട് ഈ അമ്മമ്മ ഉറക്കെ പാടുവാനും സ്തുതിക്കുവാനൊക്കെ ആയിട്ട് തുടങ്ങി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളിൽ ചിലപ്പോഴൊക്കെ ചില വ്യക്തികൾ കടന്നു വരാറുണ്ട് നമ്മളെ സഹായിക്കുവാനായിട്ട്, നമ്മളെ അനുഗ്രഹിക്കുവാനായിട്ട്, ഒരു മാലാഖയായിട്ട്, ഒരു സഹായകനൊക്കെ ആയിട്ട് ചിലപ്പോഴൊക്കെ ദൈവം ചില വ്യക്തികളെ നൽകാറുണ്ട്. നമ്മൾ ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ വായിച്ചു കേൾക്കുകയുണ്ടായി, രാജ്യങ്ങൾ കീഴടക്കുന്നതിനും രാജാക്കന്മാരുടെ അരപ്പട്ടകൾ അടിക്കുന്നതിനും നഗര കവാടങ്ങൾ അടയ്ക്കപ്പെടാതെ തുറന്നതു വേണ്ടി ആരുടെ വലതുകൈ താൻ ആഗ്രഹിച്ചിരുന്നുവോ തൻ്റെ അഭിഷക്തനായ ആ സൈറസിനോട് കർത്താവ് അരുളി ചെയ്തു. നമ്മൾ ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ കാണുന്നത് ഇപ്രകാരം ഒരു രക്ഷകനായിട്ട്, ഒരു മാലാഖയായിട്ട്, ഒരു സഹായകനായിട്ട് മാറുന്ന സൈറസ് ആണ്. ആരാണ് സൈറസ്? സൈറസ് വിജാതീയനായിട്ടൊരു വ്യക്തിയായിരുന്നു. പെർഷ്യയിലെ രാജാവായിരുന്നു. BC 559 മുതൽ 530 വരെ പെർഷ്യൻ രാജാവായിരുന്നു സൈറസ്.
നമ്മൾ ഒന്നാമത്തെ വായന വായിച്ചു കേൾക്കുകയാണ്. നിരാശയിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു ജീവിതമായിരുന്നു ഇസ്രായേൽ ജനത നയിച്ചിരുന്നത്. കാരണം അവർക്ക് എവിടെ നിന്നും സഹായം ലഭിച്ചില്ല. ബാബിലോണായിരുന്ന ആ ജനത, അവർക്ക് ദേശം നഷ്ടപ്പെട്ട്, ഭാഷ നഷ്ടപ്പെട്ട്, സംസ്കാരം നഷ്ടപ്പെട്ട്, സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട്, അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട ആ ജനത നിരാശയിലേക്ക് കൂപ്പുകുത്തുമ്പോൾ അതാ പ്രത്യാശ പകരുവാനായിട്ട് ദൈവം അതാ യെശയ്യാ പ്രവാചകനിലൂടെ പ്രവചിക്കുകയാണ്, ഒരു സൈറസിനെ നിങ്ങൾക്ക് നൽകും, നിങ്ങളെ രക്ഷിക്കുവാൻ. അങ്ങനെ നമ്മൾ പിന്നീട് കാണുകയാണ് ഈ സൈറസ് രാജാവ് ബാബിലോണിലായിരിക്കുന്ന ഇസ്രായേൽ ജനതയെ മോചിപ്പിക്കുകയും അവരുടെ മാതരാജ്യത്തേക്ക് പോകുവാനായിട്ട് കൽപ്പിക്കുകയാണ്, ഒരു വിളംബരം പുറപ്പെടുവിക്കുകയാണ്. അതായത് അവരുടെ ജെറുസലേം ദൈവം പുനരുദ്ധരിക്കുവാനും അതുപോലെ തന്നെ മടങ്ങിപ്പോകുവാനായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകുവാനൊക്കെ ആയിട്ട് ഒരു വലിയ വിളംബരം സൈറസ് നൽകുകയാണ് ദൈവത്തിലൂടെ. തുടർന്ന് നമ്മൾ കാണുകയാണ് സൈറസ് ജെറുസലേം ദേവാലയം പുനർനിരിക്കുവാനും അതിന് വലിയ സംഭാവനകളൊക്കെ നൽകുന്നതായിട്ട്. അങ്ങനെ ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രത്യാശയായിട്ട്, ഒരു മാലാഖയായിട്ട്, ഒരു സഹായകനായിട്ട് ദൈവം സൈറസിനെ ഉയർത്തുകയാണ്. ഞാൻ പറയുകയുണ്ടായി സൈറസ് ഒരു വിജാതനാണ്. ദൈവത്തിന്റെ ഉടമ്പടിയിൽ അല്ലാത്തൊരു വ്യക്തിയെ പോലും ദൈവം ഒരു ഉപകരണമാക്കി മാറ്റുകയാണ് ഇസ്രായേൽ ജനതയെ നയിക്കുവാൻ, അവർക്ക് രക്ഷ നൽകുവാൻ. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇസ്രായേൽ ജനതയ്ക്ക് ഒരു താക്കീത് നൽകുകയാണ് ദൈവം. അതായത് ദൈവത്തിന്റെ അധികാരം ഇസ്രായേൽ ജനതയുടെ മേൽ മാത്രമല്ല, ദൈവത്തിന്റെ അധികാരം എല്ലാ ജനങ്ങളുടെ മേലുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ രക്ഷ ഇസ്രായേൽ ജനതയ്ക്ക് മാത്രമല്ല, രക്ഷ എല്ലാവർക്കും ഉണ്ടെന്നുള്ള ഒരു താക്കീത്ത് ദൈവം നൽകുകയാണ് സൈറസിനെ ഉയർത്തിക്കൊണ്ട്. പ്രിയപ്പെട്ടവർ, ഇതെല്ലാം നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു താക്കീത്താണ്. രക്ഷ എല്ലാവർക്കുമുള്ളതാണ്. ദൈവത്തിന് അധികാരത്തിന് കീഴിൽ ആരെല്ലാം കീഴ്പ്പെടുന്നു അവർക്കെല്ലാവർക്കും രക്ഷ ലഭിക്കും. ഒന്ന് പത്രോസ് 5:6 നമുക്ക് ഓർക്കാം. കർത്താവിന്റെ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിലകൊള്ളുവിൻ, അവിടെ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ അധികാരത്തിന് കീഴിൽ നമ്മൾ താഴ്മയോട് നിലകൊള്ളുകയാണെങ്കിൽ, പ്രത്യാശയോട് നിലകൊള്ളുകയാണെങ്കിൽ, ഉറപ്പായിട്ട് തക്ക സമയത്ത് ദൈവം നമ്മളെ ഉയർത്തും. ദൈവത്തിന്റെ വീണ്ടും അധികാരത്തെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ പ്രതിവചനത്തിൽ പാടുകയും ഇന്നത്തെ സുവിശേഷത്തിൽ വായിച്ചു കേൾക്കുകയുണ്ടായി. കർത്താവിന്റെ അധികാരത്തെ പലപ്പോഴുമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നിയമജ്ഞരും ഫരിസമൊക്കെ യേശുവിനുമായിട്ട് തർക്കിക്കുന്നതായിട്ട്, നീ എന്ത് അധികാരത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത്? പലപ്പോഴും കർത്താവിന്റെ അധികാരത്തെ അവർ ചോദ്യം ചെയ്യുന്നു. അങ്ങനെ ദൈവത്തിന്റെ യേശുവിന്റെ അധികാരത്തെ അവർ ചോദ്യം ചെയ്തപ്പോൾ അതിനീശ നൽകുന്ന മറുപടിയാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിലും കാണുന്നത്. സീസറിന് കപ്പം കൊടുക്കുന്നത്, നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമാണോ? ആ ഒരു ചോദ്യം മാത്രമാണ് നിയമജ്ഞരും ഫരീസരും കർത്താവിനോട് ചോദിക്കുന്നത്. അവിടെ ദൈവത്തെക്കുറിച്ച് ഒന്നും തന്നെ പ്രതിപാദിക്കുന്നില്ല. എന്നാൽ കർത്താവ് ഒരു പടിയും കൂടി മുന്നോട്ട് കടന്നിട്ട് പറയാണ്, സീസറിനുള്ളത് സീസറിന് കൊടുക്കുക, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക. അതായത് ദൈവത്തിന്റെ അധികാരത്തിന് കീഴിൽ താഴ്മയോടെ നിലകൊള്ളുവാനായിട്ടുള്ള ആഹ്വാനം ഈശ്വർ നൽകുകയാണ്. ഈ ഒരു അവസരം നമുക്കായിട്ട് നൽകുകയാണ്. എന്നെ ശ്രവിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയുവാനായിട്ടത് ഒരു കാര്യമാണ്. ഒരുപക്ഷേ നിരാശയുടെ ജീവിതമാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ ഓർക്കാം, നമ്മുടെ ജീവിതത്തിൽ ഒരു സൈറസിനെ ദൈവം ഉയർത്തും. ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പൊതുവായിട്ടുള്ള ഒരു വികാരമാണ്, നമ്മുടെ ജീവിതങ്ങളിൽ പലപ്പോഴും ഒരു സൈറസ് കടന്നു വന്നിട്ടുണ്ട്. അത് മറ്റാരുമല്ല, നമ്മൾ ഇന്ന് ഈ ദേവാലയത്തിൽ എല്ലായ്പ്പോഴും കടന്നു വരുമ്പോൾ നമ്മൾ മാത്യസം വഹിച്ച് പ്രാർത്ഥിക്കുന്ന ആവിലായിലെ അമ്മ തെരേസയാണ് പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ ഒരു സൈറസ് ആയിട്ട്, ഒരു മാലാഖയായിട്ട്, ഒരു സഹായകനായിട്ടൊക്കെ നമ്മുടെ ജീവിതങ്ങളിൽ പലപ്പോഴും കടന്നു വരുന്നത്. പ്രിയപ്പെട്ട, ഞാൻ ആരംഭത്തിൽ ആമുഖത്തിൽ പറയുകയുണ്ടായി, അനേകം സംവത്സരങ്ങളായിട്ട് ഈ ദേവാലയം ഇവിടെയുള്ള ജനങ്ങൾക്ക് നിവാസികൾക്കുമൊക്കെ ഒരു അഭയ കേന്ദ്രമായിട്ട്, ഒരു പ്രകാശ ഗോപുരമായിട്ട്, ഒരു ആത്മീയ കേന്ദ്രമായിട്ട് നിലകൊള്ളുകയാണ്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, പ്രാർത്ഥിച്ചാല് ഉത്തരം നൽകുന്ന ഒരു വിശുദ്ധയുണ്ട്, ഒരു അമ്മത്രേസി ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വർഷത്തിലെ 365 ദിവസങ്ങളും ഈ ദേവാലയത്തിലേക്ക് നിരവധിയായിട്ടുള്ള ജനങ്ങൾ കടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമുക്ക് ഇവിടെ കാണാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളിൽ ഈ അമ്മത്രേസ്യ എന്റെ ഒരു സൈറസ് ആയിട്ട് ഇന്ന് നമ്മൾ തിരുനാളത്തിന്റെ സമാപനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അമ്മത്രേസ്യയുടെ ജീവിതത്തിൽ നിന്നും
ഒരു സുഹൃതമെങ്കിലും നമ്മുടെ ജീവിതത്തിലെ പ്രാവർത്തികമാക്കുവാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കണം. നമ്മൾ വിശുദ്ധ കുർബാനയുടെ ആരംഭത്തിൽ കേൾക്കുകയുണ്ട്, അമ്മത്രേസ് എല്ലായ്പ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് ദൈവം മാത്രം മതി. ഗോഡ് എലോൺ സഫിഷ്യൻസ്. എനിക്ക് ദൈവം മാത്രം മതി. പ്രിയപ്പെട്ടവരെ, അമ്മത്രേസ്യ പ്രത്യാശയുടെ ഒരു വലിയ മാലകയാണ്. എനിക്ക് ദൈവം മാത്രം മതി എന്ന് എല്ലായ്പ്പോഴും അമ്മത്രേസ്യ പറയുവാനായിട്ടുള്ള കാരണം, അമ്മത്രേസ്യ കർത്താവ് എത്രമാത്രം പ്രത്യാശ അർപ്പിച്ചു. നമ്മൾ കാണുന്നുണ്ട് വിശ്വാസത്തിന് പിതാവായിട്ടുള്ള അബ്രഹാം പ്രത്യാശയ്ക്ക് യാതൊരു വകയില്ലാതിരുന്നിട്ട് പോലും ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചതിന്റെ ഫലമായിട്ട് അതാ വാർദ്ധക്യത്തിൽ ദൈവം ഒരു കുഞ്ഞു നൽകി അനുഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ കരത്തിന് കീഴിൽ നമ്മൾ താഴ്മയോടെ എളിമയോടുകൂടെ പ്രത്യാശയോടും നിലകൊള്ളുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം സൈറസിനെ ഉയർത്തിയതുപോലെ നമ്മുടെ ജീവിതങ്ങളിലും ഒരു സൈറസിനെ, അമ്മത്രേസ്യയുടെ മാധ്യസ്ഥം വഴി ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാവരുടെയും അനുഭവം അതൊക്കെയാണല്ലോ. അമ്മത്രേസ്യയുടെ ഈ ഒരു ഗുണം നമ്മുടെ ജീവിതങ്ങളിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് സാധിക്കാം. ദൈവം മാത്രം മതി. പ്രിയപ്പെട്ടവരെ, ദൈവം മാത്രം മതി എന്നുള്ള ഒരു ആത്മീയ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിലെ എല്ലാ സഹനങ്ങളെയും ഏത് പ്രതിസന്ധിയുമൊക്കെ തരണം ചെയ്യുവാനായിട്ടുള്ള ആത്മീയ ശക്തി, ആത്മീയ കരുത്ത് നമുക്ക് ലഭിക്കും. അമ്മത്രേസ്യ നമുക്ക് പ്രത്യേകമായിട്ട് ഇതിനായിട്ട് മാധ്യസ്ഥം വഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ കരുത്തിന് കീഴിൽ എളിമയോടെ നിലകൊണ്ടുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതങ്ങളിലും നമ്മുടെ ജീവിതങ്ങളൊക്കെ ഒരു സൈറസ് ആയിട്ട് മാറും, ഒരു മാലാഖയായിട്ട് മാറുവാൻ, ഒരു സഹായകനായിട്ട് മാറുവാനൊക്കെ ആയിട്ട് ഇന്ന് ദിവസം വചനം നമ്മളെ ക്ഷണിക്കുകയാണ്. അതിനായിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആഗോള തിരുസഭ ഇന്ന് മിഷൻ ഞായറായിട്ട് ആഘോഷിക്കുമ്പോൾ, ഇന്ന് നമുക്കറിയാം പ്രത്യേകമായിട്ട് എടുക്കുന്ന പിരിവ് സ്തോത്ര കാഴ്ചത് മിഷൻ പ്രവർത്തനങ്ങൾക്കായിട്ട് അയച്ചു കൊടുക്കുകയാണ് പരിശുദ്ധ പിതാവ്. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് നമുക്ക് ഈ ഒരു സ്തോത്ര കാഴ്ചയിൽ പങ്കുചേരാം. നമുക്ക് എല്ലാവർക്കും ഒരു ഭാരിച്ച ഉത്തരവാദിത്വമുണ്ട്, പ്രേഷിത പ്രവർത്തനം. ആ പ്രേഷിത പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഒരു ഭാഗം പ്രത്യേകമായിട്ട് ഇന്നത്തെ ഈ സ്തോത്ര കാഴ്ചയിൽ സമർപ്പിച്ചുകൊണ്ട് ആഗോള കത്തോലിക്ക സഭയിലെ പരിശുദ്ധ പിതാവിനോട് ചേർന്നുകൊണ്ട് നമുക്ക് ഈ പ്രേഷിത പ്രവർത്തനത്തിൽ പങ്കുചേരാം. ദൈവം നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ ദിവ്യബലിക്ക് പ്രത്യേക നിയോഗം നൽകിയിട്ടുള്ളവര് മുന്നോട്ട് വന്ന് പ്രധാന കാർമ്മികനിൽ നിന്ന് ആശീർവാദവും കത്തിച്ച് മെഴുകുതിരിയും സ്വീകരിക്കുക. ജോൺ പോൾ അവരോ അവരുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ. ലേവിസ് റിപ്സ്. ഡിബിൻ സേവിയർ. ജാൻസി മേരി. ഏഞ്ചൽ ബേണാർഡ്. നിക്കോള ബേണാർഡ്. വിശ്വാസ പ്രഖ്യാപനത്തിനായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഏകനാം ദൈവത്തിൽ വിശ്വസിക്കുന്നേ. ആകാശം
മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്നും സത്യത്തിന്റെ അറിവിലേക്ക് വരണമെന്നും ആഗ്രഹിക്കുന്ന
സർവശക്തനായ പിതാവായ ദൈവത്തിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. സ്വർഗീയ പിതാവേ, പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താലും അവിടുത്തെ വരദാനങ്ങളാലും നിറഞ്ഞ് ദൈവജനത്തെ വിശ്വാസത്തിലും ധാർമ്മികതയിലും വളർത്തിക്കൊണ്ടുവരുവാനുള്ള കൃപാവരം നൽകി ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ വർഗീസ് പിതാവിനെയും മറ്റെല്ലാ മെത്രാന്മാരെയും വൈദികരെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൂതം പോലുയരും ഞങ്ങൾ തൻ പ്രാർത്ഥന സ്നേഹപിതാവേ സ്വീകരിച്ചാലും. സ്നേഹദാത, എല്ലാ രാഷ്ട്ര നേതാക്കന്മാരും പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്താൽ നിറഞ്ഞ് യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നതിനും സമാധാനപൂർവകമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും യുദ്ധത്തിൻ്റെ കെടുതിയിൽ ദുരിതമനുഭവിക്കുന്നവരെ സംരക്ഷിക്കുന്നതിനും വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാൻ കൃപയരുളണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വർഷത്തെ തിരുനാൾ സുഗമവും ഭക്തി നിർഭരവും ആക്കി തീർക്കുവാൻ പ്രയത്നിച്ച ഞങ്ങളുടെ പ്രിയ വികാരി വിൻസെൻ്റ് അച്ഛനെയും സഹവികാരി ദിലു അച്ഛനെയും എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും ദിവ്യപൂജ ഭക്തി സാന്ദ്രമാക്കിയ ഗായകരെയും ആധ്യാത്മിക സഹായങ്ങൾ നൽകി അനുഗ്രഹിച്ച എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയും മറ്റ് സഹായ സഹകരണങ്ങൾ നൽകിയ ഏവരെയും വിശുദ്ധ അമ്മ ത്രേസ്യയുടെ മധ്യസ്ഥത്താൽ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ പിതാവേ, സാർവത്രിക സഭ ഇന്ന് മിഷൻ ഞായർ ആഘോഷിക്കുമ്പോൾ സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് ഇന്നത്തെ ദിവ്യബലിക്ക് വേണ്ട ഒരുക്കങ്ങൾ ചെയ്ത ക്ലൂണി സിസ്റ്റേഴ്സിനെയും ചാരിറ്റി സിസ്റ്റേഴ്സിനെയും എല്ലാ പ്രസിദ്ധന്തിമാരെയും അനുഗ്രഹിച്ച് വിശുദ്ധ അമ്മ ത്രേസ്യയുടെ ചൈതന്യം ഉൾക്കൊണ്ട് ജീവിക്കുവാൻ പ്രാപ്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ പിതാവേ, ഈ വർഷത്തെ തിരുനാൾ സമാപന സാഘോഷ ദിവ്യപൂജയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുകയും അർത്ഥവത്തായ വചന സന്ദേശം നൽകുകയും ചെയ്ത ഫാദർ പോൾ പേഴ്സി അച്ഛനെയും സഹവികാരിയെയും എല്ലാ തീർത്ഥാടകരെയും ഞങ്ങളുടെ ഇടവക കുടുംബത്തെയും അനുഗ്രഹിച്ച് അവരുടെ പ്രവർത്തന മേഖലകളിൽ അങ്ങയെ അനുഭവിച്ചറിയുവാൻ ഇടയാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾ, നമ്മളോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടവരുടെ നിയോഗങ്ങൾ, അവയെല്ലാം കർത്താവിൻ്റെ ഈ ബലിപീഠത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അഭയവും ശക്തിയുമായ ദൈവമേ,
അങ്ങേ സഭയുടെ ഭക്തിനിർഭരമായ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ. എന്തെന്നാൽ കാരുണ്യത്തിനുടയവൻ അങ്ങ് തന്നെയാണ്. ഞങ്ങൾ വിശ്വാസപൂർവം യാചിക്കുന്നത് ഫലപ്രദമായി ഞങ്ങൾ സംപ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ദൈവപിതാവേ ഞാൻ സമർപ്പിക്കുന്നു സ്നേഹം.
സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭകളുടെയും നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, സ്വതന്ത്ര മനസ്സോടെ അങ്ങേ ദാനങ്ങൾ ആദരിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന അങ്ങേ കൃപയാൽ ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന അതേ രഹസ്യങ്ങൾ വഴി ഞങ്ങൾ നിർമ്മല മനസ്സരായി തീരുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങളും ഉയർത്തുവിൻ കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കും. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പെസഹ രഹസ്യം വഴി അവിടുന്ന് നിർവഹിച്ച ഈ രക്ഷാകര കർമ്മം വിസ്മരണീയമായിരുന്നു. അതുവഴി പാപത്തിന്റെയും മരണത്തിന്റെയും നുകത്തിൽ നിന്ന് ഈ മഹത്വത്തിലേക്ക് ഞങ്ങൾ വിളിക്കപ്പെട്ടു. അങ്ങനെ തടുക്കപ്പെട്ട വംശം, രാജകീയ പൗരോഹിത്യം, വിശുദ്ധ ജനം, സ്വന്തമാക്കപ്പെട്ട ജനമെന്ന് ഞങ്ങൾ അറിയപ്പെടുകയും ചെയ്തുവല്ലോ. അങ്ങേ അത്ഭുത കൃത്യങ്ങൾ എല്ലായിടത്തും പ്രഘോഷിക്കും. അന്ധകാരത്തിൽ നിന്ന് അങ്ങേ വിസ്മരണീയമായ പ്രകാശത്തിലേക്ക് ഞങ്ങളെ അങ്ങ് വിളിക്കുകയും ചെയ്തുവല്ലോ. ആകെയാ മാലാകമാരോടും പ്രധാന മാലാകമാരോടും ഭദ്രാസനന്മാരോടും അതീശന്മാരോടും സ്വർഗീയ സൈന്യത്തിന് എല്ലാ വൃന്ദങ്ങളും ഒത്തും അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ ബഹുത്വത്തിന്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ സൈന്യങ്ങൾ കർത്താവ ദൈവം പരിശുദ്ധൻ
സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൻ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞു പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കും. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം ഞങ്ങൾ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവേ അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ വർഗീസ് മെത്രാനോടും വൈദികഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കനികാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ പോസ്റ്റർമാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും ഏറെ പ്രത്യേകിച്ച് മത്രേസിയോടും ചേർന്നുകൊണ്ട് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തു
ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവം പിതാവുമായി അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ഭവതരായി ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായി നിർഭയം നമുക്കേറ്റു പാടാ. എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളയണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിന്റെ വിരുന്നിൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതേ.
അങ്ങിന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ദിവ്യകാരുണ്യ സ്വീകരണ സമയമാണ്. കുംഭസാരി ചുരുങ്ങിയിട്ടുള്ള ക്രൈസ്തവരായിട്ടുള്ളവരാണ് ദിവ്യകാരുണ്യം സ്വീകരിക്കേണ്ടത്. ദിവ്യകാരുണ്യം നാവിൽ മാത്രമായിരിക്കും നൽകപ്പെടുക. വോളണ്ടിയേഴ്സ് പറയുന്ന നിർദ്ദേശങ്ങൾ എല്ലാവരും ദയവായിട്ട് അനുസരിക്കുക.
കൂട്ടിൽ വാഴണേ കണ്ണീരും കനകവും കനകം പോലാക്കണേ അവനിയെ ജ്ഞാനമേ അപ്പമായിടുക മുറിയുക നൽകുക മനസ്സു നേടിയിടുക എൻ ജീവനയും കരുണാമയനേ നീ വാഴ്ത്തണേ മനുജനായി സ്വന്ത ദേഹം മനസ്സിലെ ദീപമാണ് മരുഭൂവിൽ നീങ്ങും മർത്യതുമേഘത്തണലേതും ദിവ്യകാരുണ്യം വിണ്ണിൻ സമ്മാനം ദിവ്യകാരുണ്യം മണ്ണിൻ സായുജ്യം ഇന്നിൽ വന്നു നിറയൂ ബാബ യേശു സാധാ
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ വസ്തുക്കളുടെ പങ്കാളിത്തം ഞങ്ങൾക്ക് പകരിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഇഹലോക നന്മകളാൽ സമ്പൂരിതരും പരലോക നന്മകളാൽ ഉദ്ബോധിതരുമായി തീരുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവ ഈ പ്രാർത്ഥന കേട്ടരുളീണമേ. സ്നേഹമുള്ളവരെ, നമുക്കിരിക്കാം. സുദീർഘമായ 300 സംവത്സരങ്ങളുടെ പൈതൃകം പേറുന്ന മാഹിദേശത്തിൻ്റെ പ്രകാശ ഗോപുരമായി നിലകൊള്ളുന്ന, ഏവർക്കും ആശ്വാസമായി, സാന്ത്വനമായി, അനുഗ്രഹമായി തല ഉയർത്തി നിൽക്കുന്ന ഈ ആരാധനാലയത്തിൻ്റെ സ്വർഗീയ മധ്യസ്ഥയായ വിശുദ്ധ അമ്മത്രേസ്യയുടെ തിരുനാളിൻ്റെ സമാപനത്തിലേക്ക് നാം എത്തുകയാണ്. ഒരുപക്ഷേ ഈ 18 ദിവസങ്ങളിൽ ഏറ്റവും അധികം കേൾക്കപ്പെട്ട അമ്മ ത്രേസ്യയുടെ വചനം ഞാനിവിടെ അനുസ്മരിക്കുകയാണ്. എല്ലാം കടന്നു പോകും, ദൈവം മാത്രം എന്നേക്കും നിലനിൽക്കുമെന്ന്. ഈ തിരുനാളും കടന്നു പോവുകയാണ്. തിരുനാളിൻ്റെ പ്രാർത്ഥനാശംസകൾ ഇവിടെയുള്ള എല്ലാവർക്കും പ്രത്യേകമായി നേരുകയാണ്. വിശുദ്ധ അമ്മ ത്രേസ്യയുടെ മധ്യസ്ഥതയിലൂടെ നമ്മുടെ അപേക്ഷകളും പ്രാർത്ഥനകളും ദൈവം സ്വീകരിച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിതാവായ ദൈവത്തിന്, പുത്രനായ ദൈവത്തിന്, പരിശുദ്ധാത്മാവായ ദൈവത്തിന് എല്ലാ സ്തുതിയും ആരാധനയും മഹത്വവും നന്ദിയും അർപ്പിക്കുന്നു. വിശുദ്ധ അമ്മ ത്രേസ്യയുടെ മധ്യസ്ഥതയ്ക്കും ഈ അവസരത്തിൽ നമുക്ക് നന്ദി പറയാം. പ്രത്യേകിച്ച് ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ള അനേകായിരം തീർത്ഥാടകർക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകമായി നന്ദി പറയുന്നു. ഇവിടെയുള്ള, ഇത് വീക്ഷിക്കുന്ന എല്ലാവിടത്തുമുള്ള എല്ലാ തീർത്ഥാടകർക്കും നന്ദി പറയുകയാണ്. തിരുനാൾ നമ്മെ ഇതാണ് ഓർമ്മപ്പെടുത്തുന്നത്, എല്ലാം കടന്നു പോയാലും ദൈവം എന്നും നിലനിൽക്കുന്നുവെന്ന്. ഈ സമാപന ദിനത്തിൻ്റെ പ്രധാന കാർമ്മികനായിരുന്ന ആയിരിക്കുന്ന സ്നേഹ ബഹുമാനപ്പെട്ട റവറൻ ഫാദർ പോൾ പേഴ്സി അച്ഛന് നന്ദി പറയുകയാണ്. ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട് രൂപതയുടെ ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേറ്ററാണ് സ്നേഹ ബഹുമാനപ്പെട്ട പോൾ പേഴ്സി അച്ഛൻ. അർത്ഥസമ്പുഷ്ടമായ വചന സന്ദേശത്തിലൂടെയും ദിവ്യബലി അർപ്പണത്തിലൂടെയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത അച്ഛന് പ്രത്യേകമായി നന്ദി പറയുകയാണ്.
അച്ഛനോടൊപ്പം സഹകാർമ്മികരായിരിക്കുന്ന ജോസച്ചനും ജോസഫ് ഡിക്രൂസ് അച്ഛനും പ്രവീൺ അച്ഛനും അജയ് അച്ഛനും നന്ദി. ഡീക്കന്മാർ ഷാൻഡോ ഷിജു രണ്ടുപേർക്കും നന്ദി. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് സഹായങ്ങൾ നൽകിയ എല്ലാ ബ്രദേഴ്സിനും നന്ദി പറയുകയാണ്. ഈ തിരുനാൾ 18 ദിവസമാണ്, പക്ഷേ അതിൻ്റെ ഒരുക്കങ്ങൾ ദീർഘമായിട്ടുള്ളതായിരുന്നു. ഏതാണ്ട് മെയ് മാസം മുതൽ ആരംഭിച്ചതാണ് ഇതിൻ്റെ ഒരുക്കങ്ങൾ. അതിനെ ചുക്കാൻ പിടിക്കുന്നത് ഈ ഇടവകയുടെ പാരിഷ് പാസ്റ്ററൽ കൗൺസിലാണ്. പാരിഷ് പാസ്റ്ററൽ കൗൺസിലിലെ എല്ലാ അംഗങ്ങൾക്കും പ്രത്യേകമായി നന്ദിയർപ്പിക്കുന്നു. പ്രത്യേകിച്ച് സെക്രട്ടറിയായിരിക്കുന്ന ശ്രീ രാജേഷ് ഡിസിൽവയ്ക്കും ജോയിന്റ് സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീ അഗസ്റ്റിൻ ഇയക്സിനും നന്ദി. തിരുനാളിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള കമ്മിറ്റി അംഗങ്ങൾക്കെല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. ഞാൻ ഇത് ദീർഘമായിട്ടുള്ള നന്ദിയാണ്, സദയം ക്ഷമിക്കുക പറഞ്ഞില്ലെങ്കിൽ. അതുകൊണ്ടെല്ലാം അത്യാവശ്യം പറയേണ്ടത് പറയേണ്ടതാണല്ലോ, ക്ഷമിക്കുക. ഈ 18 ദിവസങ്ങളിലേക്ക് ഇവിടുന്ന് ഇവിടേക്ക് കടന്നു വന്ന എല്ലാ മെത്രാന്മാർക്കും വൈദികർക്കും സന്യസ്തർക്കും ബ്രദേഴ്സിനും പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇത് പള്ളിയുടെ ഒരു തിരുനാളിനോടൊപ്പം മാഹി ദേശത്തിൻ്റെ ഉത്സവവുമാണ്. അതുകൊണ്ട് തന്നെ സിവിൽ അതോറിറ്റി മുനിസിപ്പാലിറ്റിക്ക് പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതിൻ്റെ അമരക്കാരനായ റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ തിരു ശിവരാജ് മീണ, മുനിസിപ്പൽ കമ്മീഷണർ എസ് ഭാസ്കരൻ, മാഹിയിലെ എസ് പി ശ്രീ രാജശങ്കർ വെള്ളാട്ട്, സി ഐ റനിൽകുമാർ, ഡെപ്യൂട്ടി തഹസീൽദാർ മനോജ് വളവിൽ, ഇലക്ട്രിസിറ്റി ഫയർ ഡിപ്പാർട്ട്മെന്റ് ക്രമസമാധാനം കാര്യക്ഷമമായി നോക്കി നടത്തിയ മാഹി പോലീസ് ഡിപ്പാർട്ട്മെന്റ് പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. അഭൂതപൂർവമായ ജനത്തിരക്കിന്റെ സമയങ്ങളിലും എല്ലാം വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുവാൻ അവർ എപ്പോഴും സന്നദ്ധരായിരുന്നു. ഈ മാഹിയിലെ MLA ശ്രീ രമേശ് പറമ്പത്തിനും അതുപോലെ തന്നെ മാഹിയുടെ കലാകാരനായ ശ്രീ എം മുകുന്ദനും നന്ദി പറയുകയാണ്. ഇതിൻ്റെ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരുടെയും പേര് പറയണമെന്ന് ആഗ്രഹമുണ്ട്. അത് എളുപ്പമല്ലാത്തത് കൊണ്ട് അതിൻ്റെ കൺവീനേഴ്സിനെയും ജോയിന്റ് കൺവീനേഴ്സിനെയും പ്രത്യേകം ഓർത്ത് നന്ദി പറയുന്നു. വളണ്ടിയർ കമ്മിറ്റി റോയ് ഫെർണാൻഡസ്, ഡയന ഫെർണാൻഡസ്, പ്രദക്ഷിണം നിക്സൺ കെയ്, ഷൈനി ജസ്റ്റിൻ, ലൈറ്റ് സജി സാമുവൽ നിക്സൺ, സൗണ്ട് ബോബി ഷിതിൻ, പന്തൽ ജെയ്സൺ ഫെർണാൻഡസ്, സജി സാമുവൽ, കാൻഡീൻ ഡിക്സൺ വർഗീസ്, ജെയ്സൺ ഫെർണാൻഡസ്, സ്നേഹസംഗമം സെബാസ്റ്റ്യൻ ഫെർണാൻഡസ്, ട്രീസ സേവ്യർ, ശൈന പ്രദക്ഷിണം, ക്രിസ്റ്റഫർ ആന്റണി, ലിനി പീറ്റർ, മെഡിക്കൽ ഫയർവർക്സ് ജോസ് പുളിക്കൽ ഡിക്സൺ, ബാൻഡ് മാർസൽ സ്റ്റാൻലി ഡി സിൽവ, ഡെക്കറേഷൻ മാർട്ടിൻ ക്വയലോ മാർസൽ ഡിക്സൺ, എൻക്വയറി റോയ് ഫെർണാൻഡസ് സാജു, റിസപ്ഷൻ സാജു, ട്രീസ സേവ്യർ, CCTV ജോഷ്വ മാർട്ടിൻ, പ്രസ് മീഡിയ സ്റ്റാൻലി ഡി സിൽവ, ജോസ് പുളിക്കൽ, ക്ലീനിങ് വാട്ടർ മാതൃസംഘടന നേർച്ച മാതൃസംഘടന, തിരുസന്നിധി സിസ്റ്റർ വിജയ, ആവില കോൺവെന്റിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പബ്ലിസിറ്റി സ്റ്റാൾസ് ഫാദർ ഡിലു, റിലിജിയസ് സ്റ്റാൾ സിസ്റ്റർ ആനി ക്രിസ്റ്റഫർ അഗസ്റ്റിൻ ഇയക്സ്, പള്ളിവക സ്റ്റാൾ റിലിജിയസ് സ്റ്റാൾ സിസ്റ്റർ പ്രമീള AC, സിസ്റ്റർ നിബല DSS, സിസ്റ്റർ ഗ്രാസിയ DSS, മിസ്സിസ് ജെസി, മിസ്സിസ് മോളി, മിസ്സിസ് ഷെമി, മിസ്സിസ് ജോയ്സി, സിസ്റ്റർ മാഗ്ദലിൻ, സിസ്റ്റർ ക്രിസ്റ്റി, ഫീസ്റ്റ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ സിസ്റ്റർ അന്നമരിയ, ബ്രിജീത ജോസഫ്, ആരാധനക്രമം സിസ്റ്റർ മെറിയം, സിസ്റ്റർ വിജയ, സിസ്റ്റർ നവ്യ, സിസ്റ്റർ ഷീന AC, സിസ്റ്റർ ക്രിസ്റ്റീന, സിസ്റ്റർ ജൊനീറ്റ, മിസ്റ്റർ പ്രസാദ്. അനന്യമായിട്ടുള്ള ഒരു വ്യത്യസ്തത ഈ വർഷമുണ്ടായത്.
അഞ്ചാം തീയതി മുതൽ ഇന്ന് വരെയുള്ള എല്ലാ ദിവ്യബലികളും പള്ളിയിൽ തന്നെയാണ്, ആരാധനാലയത്തിൽ തന്നെയാണ് നടത്തപ്പെട്ടത്. അപ്പോഴെല്ലാം നിരന്തരമായ പ്രാർത്ഥനാ ഗീതങ്ങൾ എല്ലാ ദിവസവും എല്ലാ സമയങ്ങളിലും ഈ ദേവാലയത്തിൽ നിന്നും പുറപ്പെട്ടുകൊണ്ടിരുന്നു. പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു നമ്മുടെ ഗായക സംഘത്തിന്, സീനിയർ ജൂനിയർ കൊയറിന്, അതുപോലെ മറ്റുള്ള ദിവ്യബലികളിൽ ആലപിച്ച വ്യക്തികൾ ഒത്തിരിയേറെ പേരുണ്ട്. അവർക്കെല്ലാവർക്കും പ്രത്യേകം നന്ദി. കത്തീഡ്രൽ ഇംഗ്ലീഷ് കോയർ, സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിലുള്ള തമിഴ് കോയർ, കൊങ്കണി കോയർ, അവർക്കെല്ലാവർക്കും നന്ദി. എല്ലാ ദിവസവുമുള്ള ദിവ്യബലിയിൽ സഹായങ്ങൾ നൽകിയ നമ്മുടെ അൾത്താര ശുശ്രൂഷകർക്ക് പ്രത്യേകം നന്ദി. ഇവിടെ ആത്മീയ ശുശ്രൂഷ നടത്തിയ ഏറെ വൈദികരുണ്ട്. പ്രത്യേകിച്ച് 5 മുതൽ 18 വരെ പലപ്പോഴും ഒത്തിരി തിരക്കുള്ള ദിവസങ്ങളായിരുന്നു. ചില വൈദികരൊക്കെ വളരെയേറെ സമയം കുംഭസാര കൂട്ടില് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പ്രായമുള്ള ചില വൈദികര് തീർച്ചയായിട്ടും വളരെ ഒരു പ്രചോദനാത്മകമായിരുന്നു. നമ്മൾ കുർബാനയുടെ സമയത്ത് വരുന്നവരല്ല, അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ആയിരിക്കുന്നവരല്ല. രാവിലെ 6 മുതൽ രാത്രി 9 മണി വരെയുള്ള സമയങ്ങളിൽ ചില വൈദികരൊക്കെ ഫുൾ മുഴുവൻ സമയവും അവിടെ കുംഭസാരം കേൾക്കുന്നതിനും അടിമ വയ്ക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും എപ്പോഴും തയ്യാറായിരുന്നു. അവരെ നന്ദിയോടുകൂടെ ഓർമ്മിക്കുകയാണ്. പ്രത്യേകിച്ച് ഫാദർ മാത്യു, ഫാദർ ജേക്കബ് ഓക്കാം, ഫാദർ രഞ്ജു ഓക്കാം, ഫാദർ തോമസ്, ഫാദർ ജോസഫ് ഡിക്രൂസ് ഓയഫം, ഫാദർ അജയ് ഓയഫം, ടോം ഓയഫം, ജോസ് യേശുദാസൻ, പ്രവീൺ, അതുപോലെയുള്ള മറ്റു വൈദികര്. അതോടൊപ്പം നമ്മളെ സഹായിക്കുവാൻ ഈ ദിനങ്ങളിൽ വളരെ ഏറെ വൈദിക ആർത്ഥികൾ ഇവിടെ എത്തിയിരുന്നു. കുന്നോത്ത്, മംഗലപ്പുഴ, വടവാതൂർ, MCBS, മാംഗ്ലൂർ, ഓക്കാം സെമിനറികളിൽ നിന്നുള്ള വൈദികാർത്ഥികൾ, അവർക്ക് പ്രത്യേകമായി നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഇന്ന് നമ്മോടൊപ്പമുള്ള ഷെബിൻ, ആഞ്ചലിൻ, ആൽബിൻ, ജോസഫ്, ഇവർക്ക് നന്ദി പറയുന്നു. നമ്മുടെ ഇടവകയിലെ എല്ലാ ആത്മീയ പ്രവർത്തനങ്ങൾക്കും ശക്തിയായി നിലകൊള്ളുന്നത് ആവില കോൺവെന്റും ക്ലൂണി കോൺവെന്റുമാണ്. ഏത് സമയത്തും ആത്മീയമായിട്ടുള്ള ആരാധനാക്രമത്തിൻ്റെയും എല്ലാ കാര്യങ്ങളിലും ശക്തമായ സാന്നിധ്യവും സംരക്ഷണവും നൽകുന്ന രണ്ട് കോൺവെന്റിലെയും എല്ലാ സിസ്റ്റേഴ്സിനെയും നന്ദിയോടെ ഓർമ്മിക്കുന്നു. പ്രത്യേകിച്ച് അവരെ നയിക്കുന്ന സിസ്റ്റർ വിജയ, സിസ്റ്റർ മാഗ്ദലിൻ, നന്ദി. അതുപോലെ ഓരോ ദിനങ്ങളിലെയും ദിവ്യബലിക്ക് നേതൃത്വം നൽകിയ കുടുംബ യൂണിറ്റുകൾ, ഇടവകയിലെ സംഘടനകൾ, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, എല്ലാവർക്കും സംഘടനകൾ, എല്ലാവർക്കും പ്രത്യേകം നന്ദി. ഈ ദിവസങ്ങളിൽ പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിച്ചവർക്കുള്ള മെഴുകുതിരികൾ തയ്യാറാക്കിയ ട്രീസ സേവറിനും നന്ദി പറയുന്നു. പ്രത്യേകമായി ഞാൻ ഓർമ്മിക്കുന്നത് ഇതാണ്, ഈ ദിവസങ്ങളിൽ വളണ്ടിയേഴ്സിൻ്റെ സേവനം സ്തുത്യർഹമായിരുന്നു. എങ്കിലും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, പലപ്പോഴും നിയോഗിക്കപ്പെടാത്ത സമയങ്ങളിലും പല വളണ്ടിയേഴ്സും ഇവിടെ വന്ന് പ്രവർത്തിച്ചിരുന്നു. പ്രത്യേകിച്ച് തിരുക്കർമ്മങ്ങൾ കഴിഞ്ഞ് പള്ളി വൃത്തിയാക്കുവാനും അടക്കുന്നതുവരെ ഇവിടെ അവർ ഉണ്ടായിരുന്നു. അത്യാവശ്യത്തിന് സമയത്ത് ചിലരെല്ലാം എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ പേരുകൾ എടുത്ത് പറയുന്നില്ല. അവരെ എല്ലാവരെയും ഒത്തിരി ഒത്തിരി നന്ദിയോടുകൂടെ ഓർമ്മിക്കുന്നു. പത്രമാധ്യമങ്ങൾക്ക് നന്ദി പറയുന്നു. ശബ്ദവും വെളിച്ചവും നൽകിയ കൃപ, അതിന് നേതൃത്വം നൽകുന്ന ജിജു, സുധീഷ് രണ്ടുപേർക്കും നന്ദി. CCTV പ്രത്യേകമായി അഭിനന്ദനം അർഹിക്കുന്നു. നമ്മുടെ എല്ലാ തിരുക്കർമ്മങ്ങളും ലൈവായി ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല സമയങ്ങളിലും അത്യാവശ്യ സന്ദർഭങ്ങളിലുമൊക്കെ അവരിവിടെ എത്തിച്ചേർന്നു. ഷാജിയെയും ഡിബിലേഷനെയും നന്ദിയോടുകൂടി ഓർമ്മിക്കുന്നു. ബാൻഡ് സംഘത്തിന് നന്ദി. മെഡിക്കൽ ഹെൽപ്പ് നമുക്ക് ഈ പ്രാവശ്യം
മാഹി മെഡിക്കൽ സെന്ററിൽ നിന്നുള്ള ഡോക്ടേഴ്സും നഴ്സസുമാണ് നൽകിയത്. അവരുടെ ഉദാരതയ്ക്ക് നന്ദി. പ്രത്യേകിച്ച് അവർ നമുക്ക് വേണ്ടി നൽകിയ ശ്രീ സോമന് നേതൃത്വം നൽകിയതിന് നന്ദി പറയുന്നു. അതുപോലെ ദേവാലയം മനോഹരമായി അലങ്കരിക്കുന്നത് അതാനും 7 വർഷത്തോളമായി തീർത്ഥാസനിലും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമാണ്. അവർക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഈ ദിവസങ്ങളിലേക്കുള്ള പൂക്കൾ സ്പോൺസർ ചെയ്തവർ അവർക്ക് നന്ദി പറയുന്നു. ഫോട്ടോഗ്രാഫർ ഡൊമിനിക്കിന് നന്ദി. അതുപോലെ തന്നെ തിരുനാളിൻ്റെ ജാഗ്രത ദിനത്തിൽ ഇപ്രാവശ്യം അതും വ്യത്യസ്തതയുള്ളതായിരുന്നു. വർണ്ണശബളമായ പ്രദക്ഷിണം, അതിന് അകമ്പടിയായി മനോഹരമായിട്ടുള്ള തേര്, അത് സ്പോൺസർ ചെയ്തത് സെയിൻറ് തോമസ് കുടുംബ യൂണിറ്റാണ്. നേതൃത്വം നൽകിയത് നിക്സൺ കെ അതിൻ്റെ പ്രസിഡൻ്റാണ്. സെയിൻറ് തോമസ് യൂണിറ്റിനും അതിലെ എല്ലാ അംഗങ്ങൾക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഇനിയും നന്ദി പറയുവാനേറെയുണ്ട്, ഞാൻ നീട്ടുന്നില്ല. ഒത്തിരി വൈകി കഴിഞ്ഞിരിക്കുന്നു. ഇടവകയിലെ എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. ഒരു തരത്തിലല്ലെങ്കിൽ പ്രത്യക്ഷമായും പരോക്ഷമായിട്ടും എല്ലാ സഹകരണത്തിനും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ മാഹി ദേശത്തെ എല്ലാ നാട്ടുകാർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഇനി ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. ഈ തിരുനാളിൻ്റെ സമാപനത്തിലേക്ക് വരുമ്പോൾ ഏറെ നന്ദിയോടുകൂടെ സ്നേഹത്തോടുകൂടെ ഞാൻ ഓർമ്മിക്കുന്നത് സ്നേഹബഹുമാനപ്പെട്ട ഡിലു അച്ഛനെയാണ്, എൻ്റെ കൊച്ചച്ഛനാണ്. അച്ഛനും പ്രത്യേകം നന്ദി പറയുന്നു. ഇന്ന് സാർവത്രിക സഭ മിഷൻ ഞായറായിട്ട് ആചരിക്കുകയാണ്. അതുപോലെ തന്നെ ലോഗോസ് ക്വിസില് നമ്മുടെ ഇടവകയിലെ നിരഞ്ജന റോയ് 1st റാങ്ക് നേടിയിട്ടുണ്ട്. നിരഞ്ജനയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന അറിയിപ്പ്, സാധാരണ 22-ാം തീയതി ഇന്നേ ദിനം ഉച്ച കഴിഞ്ഞിട്ടാണ് അത്ഭുത തിരുസ്വരൂപം തിരികെ എടുത്തു വയ്ക്കുന്നത്. കൃത്യമായിട്ടുള്ള സമയം ഇവിടെ ഇല്ല എന്നാണ് ഞാൻ അറിയുക. അപ്പോൾ ഉച്ച കഴിഞ്ഞ് തിരക്ക് കുറയുന്ന സമയത്തായിരിക്കും രൂപം തിരികെ എടുത്തു വയ്ക്കുക. സദയം സഹകരിക്കുക. ഇത് കൃത്യമായിട്ട് പറയാവുന്ന ഒരു കാര്യമല്ല. ഇന്ന് ഒത്തിരി തിരക്കുള്ള ദിനമാണ്. എപ്പോഴാണ് അല്പം തിരക്ക് കുറയുന്നത് അപ്പോഴായിരിക്കും എടുത്തു വയ്ക്കുക. അത് വിളിച്ചു പറയാനോ ഒന്നും സാധിക്കുമെന്ന് തോന്നുന്നില്ല. ദിവ്യബലി കഴിഞ്ഞാൽ ഉടനെ തന്നെ നൊവേനയുണ്ട്, ചെറിയൊരു പ്രദക്ഷിണമുണ്ട്. കഴിയുന്നവരെല്ലാവരും അതിൽ പങ്കെടുക്കുക, അത് ഭംഗിയാക്കുവാനായിട്ട് സഹകരിക്കുക. അതിനുശേഷം ആശീർവാദം, പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും ഉണ്ടായിരിക്കും. ഒരിക്കൽ കൂടി എല്ലാവർക്കും തിരുനാളിൻ്റെ പ്രാർത്ഥനാശംസകളും എല്ലാവർക്കും നന്ദിയും രേഖപ്പെടുത്തുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ശിരസ് നമിച്ച ആശീർവാദം സ്വീകരിക്കുമെങ്കിൽ എല്ലാ സമാശ്വാസത്തിൻ്റെയും ദൈവം നിങ്ങളുടെ ദിനങ്ങൾ തൻ്റെ സമാധാനത്തിൽ ക്രമപ്പെടുത്തുകയും തൻ്റെ അനുഗ്രഹത്തിൻ്റെ ദാനം നിങ്ങൾക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് നിങ്ങളെല്ലാ സ്വസ്ഥതകളിൽ നിന്നും എപ്പോഴും മോചിപ്പിക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങൾ തൻ്റെ സ്നേഹത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രത്യാശയുടെയും വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ദാനങ്ങളാൽ സമ്പന്നരാകുവാനും സത്പ്രവർത്തികൾ വ്യാപൃതരാനും ഈ ലോകജീവിതം നയിക്കുവാനും
സന്തോഷത്തോടെ നിത്യജീവിതത്തിൽ എത്തിച്ചേരുവാനും നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവം നിങ്ങളിൽ വന്നണഞ്ഞെന്നും നിലനിൽക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യ പൂജ സമാപിച്ചു. കർത്താവ് നിങ്ങളോട് കൂടെ, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ യേശുനാഥ, അങ്ങേ വത്സല മണവാട്ടിയായ വിശുദ്ധ മത്രേസ്യായുടെ ഹൃദയത്തെ സ്നേഹത്തിന്റെ കുന്തത്താൽ കുത്തിമുറിപ്പെടുത്തുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. ഈ വിശുദ്ധയുടെയും സ്നേഹ തീക്ഷ്ണതയിലും മധ്യസ്ഥതയിലും ആശ്രയിച്ചുകൊണ്ട് മാഹിയിൽ വണങ്ങപ്പെടുന്ന തിരുസ്വരൂപത്തിന് മുൻപിൽ നിലകൊള്ളുന്ന ഞങ്ങളെ ദയയോടെ തൃക്കൺ പാർക്കണമേ. ഈ വിശുദ്ധയോടുള്ള അങ്ങേ സ്നേഹത്തിന്റെ അടയാളമായി ഞങ്ങളിപ്പോൾ ഉണർത്തിക്കുന്ന എല്ലാ ആവശ്യങ്ങളും നിവർത്തിച്ചു തരണമെന്ന് അനുഗ്രഹദായിനിയായ മാഹി അമ്മയുടെ മാധ്യസ്ഥം വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥന അനിതര സാധാരണമായ വിശുദ്ധി കൊണ്ടും അനന്യസുലഭമായ പാണ്ഡിത്യം കൊണ്ടും തിരുസഭയ്ക്ക് നിസ്തുല സേവനമർപ്പിച്ച വേദപാരംഗതയായ വിശുദ്ധ മത്രേസ്യയെ ധ്യാനാത്മക ജീവിതവും പ്രബോധനങ്ങളും ഞങ്ങൾക്കെന്നും മാതൃകയും മാർഗദീപവും ആയിരിക്കട്ടെ. കർമ്മലസഭയുടെ കാലോചിതമായ നവീകരണത്താൽ തിരുസഭയ്ക്ക് നവചൈതന്യം പകർന്നുകൊടുത്ത വിശുദ്ധ മത്രേസ്യയെ ഈ കാലഘട്ടത്തിലും യഥാർത്ഥ നവീകരണത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. അങ്ങനെ അങ്ങേപോലെ തന്നെ ആത്മമണവാളനായ ക്രിസ്തുവിനോട് അവഗാഢം ഐക്യപ്പെടുത്തുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചു തരണമേ. അത്ഭുത പ്രവർത്തകയായ മാഹിയമ്മ എന്ന പേരിൽ ഞങ്ങളുടെ ഭക്തി ആദരവുകൾക്ക് പാത്രീഭൂതയായ വിശുദ്ധയെ നിസ്സഹായരും നിരാലംബരുമായ ഞങ്ങൾ പൂർണ്ണ ശരണത്തോടും മനോവിശ്വാസത്തോടും കൂടെ അങ്ങയെ പക്കൽ അഭയം തേടുന്നു. നാനാജാതി മതസ്ഥരും വിദൂരസ്ഥരുമായ അനേകം തീർത്ഥജനങ്ങളെ അത്ഭുതാനുഗ്രഹത്താൽ സംതൃപ്തരാക്കുന്ന ഞങ്ങളുടെ മധ്യസ്ഥേ, അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ മേൽ തിരിക്കണമേ. ഭക്തിതീക്ഷ്ണതയോടെ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ ഉണർത്തിക്കുന്ന യാചനകൾ ദയാപൂർവം ശ്രവിക്കണമേ. ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങളാലും രോഗങ്ങളാലും പീഡിപ്പിക്കപ്പെടുന്ന അങ്ങേ ഭക്തദാസർക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി സർവേശ്വരനിൽ നിന്ന് നേടിത്തരുവാൻ
അങ്ങ് സദാസന്നദ്ധയും പ്രാപ്തയുമാണെന്ന് അനേകം അത്ഭുതാനുഗ്രഹങ്ങളാൽ തെളിയിച്ചിട്ടുണ്ടല്ലോ. മകളെ, നിന്റെ യാചനകളൊന്നും ഞാൻ നിരസിക്കുകയില്ല. ആകാശമോക്ഷം സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ നിനക്ക് മാത്രം ഞാനത് സൃഷ്ടിക്കുമായിരുന്നു എന്ന് ദിവ്യനാഥനിൽ നിന്ന് ശ്രവിക്കുവാൻ ഭാഗ്യം ലഭിച്ച വിശുദ്ധ മത്രേസ്യയായി അനുഗ്രഹപൂർണനും അങ്ങയുടെ സ്നേഹമടവാളരുമായ ദിവ്യേശുനാഥന്റെ തിരുസന്നിധിയിൽ ഞങ്ങളുടെ പ്രതിജ്ഞാതവും പ്രത്യാശാഭരിതവുമായ പ്രാർത്ഥനകൾ സമർപ്പിച്ച് ഞങ്ങൾ ആവശ്യപ്പെടുന്ന അനുഗ്രഹങ്ങൾ. നമ്മുടെ എല്ലാ നിയോഗങ്ങളും വിശുദ്ധ മത്രേസ്യയുടെ മാധ്യസ്ഥതയിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. അവദൈവ മഹത്വത്തിനും ഞങ്ങളുടെ ആത്മരക്ഷയ്ക്കും ഉപകരിക്കുന്നതാണെങ്കിൽ അങ്ങേ മധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് നേടിത്തരണമെന്ന് ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമഭൂചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ത്രീ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇവിടെ സന്നിഹിതരായിരിക്കുന്നവരുടെയും ഇവിടെയുള്ള അപേക്ഷ കത്തുകളിലെയും ഉദ്ദേശങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി ജീവിതം നവീകരിച്ച് ഞങ്ങൾ ദൈവ മഹത്വത്തിനായി മാത്രം ജീവിക്കുവാൻ വേണ്ടി ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളിലും രോഗങ്ങളിലും ദൈവഹിതം ദർശിച്ച് ക്ഷമയോടെ സഹിക്കുവാനും സമചിത്തത നിലനിർത്താനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളിൽ ആരും പാപത്താൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാനും ഞങ്ങളുടെ ജീവിതാന്ത്യത്തിൽ നീതിമാന്മാരുടെ മരണം ലഭിക്കുവാനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായ്ക്കും മെത്രാന്മാർക്കും വൈദികർക്കും സന്യാസിനി സന്യാസികൾക്കും വിശുദ്ധമായ ജീവിതം നയിക്കുന്നതിന് വേണ്ട പ്രചോദനവും കർത്തവ്യങ്ങൾ വിശ്വസ്തതയോടെ നിർവഹിക്കുന്നതിന് വേണ്ട ശക്തിയും ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ മാതൃരാജ്യത്തിന് എല്ലാവിധ സുസ്ഥിതിയും ഐശ്വര്യവും ലഭിക്കുന്നതിനും ഞങ്ങളുടെ ഭരണാധിപന്മാർ വിവേകവും സേവന തൽപരതയും ഉള്ളവരാകുന്നതിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ് കർത്താവിൽ നിദ്ര പ്രാപിച്ച എല്ലാ സഹോദരി സഹോദരന്മാർക്കും നിത്യശാന്തിയും സ്വർഗീയ സൗഭാഗ്യവും ലഭിക്കുന്നതിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളും അത്ഭുത പ്രവർത്തകയുമായ വിശുദ്ധ മത്രേസ്യയെ ഞങ്ങൾക്കെന്നും സഹായമരുളുന്ന മധ്യസ്ഥയായി അങ്ങ് നൽകിയല്ലോ. ഈ വിശുദ്ധയുടെ യോഗ്യതകൾ വഴി ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ ദയാപൂർവം ശ്രവിക്കണമെന്ന് നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. കണ്ണീരും കയ്യുമൃപ്പാതയാണ് കണ്ണീ തരേശ്.
നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും കൃപാലുവുമായ ദൈവമേ, മാഹി അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയം തേടുന്ന അങ്ങയുടെ ഈ ഭക്തജനത്തെ ദയയോടെ തൃക്കണ് പാർക്കണമേ. ഇവർ സ്വർഗോന്മുഖമായ ജീവിതം നയിക്കണമെന്ന് അഭിലഷിക്കുന്ന അങ്ങ് ഐഹികമായ സമാശ്വാസം ഇവർക്ക് നിരസിക്കരുതേ. ഭക്തി നിർഭരമായി ഇവരുടെ പ്രാർത്ഥനകൾ കൈക്കൊണ്ട് വിശുദ്ധ മദ്രേസിയായുടെ മാധ്യസ്ഥം വഴി ഇവരുടെ ആത്മശരീരങ്ങൾക്ക് ആരോഗ്യവും ഹൃദയ സമാധാനവും നൽകി അരുളണമെന്ന് നിത്യം ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സർവശക്തനായ ദൈവം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. ആമേൻ. പ്രദക്ഷിണത്തിനായിട്ട് നമുക്കൊരുങ്ങാം. ഗുരു
യേശുവിൻ സ്നേഹിതനേ അർപ്പിത സൂരവും നീ കണമല ദീപവും നീ പ്രാർത്ഥിക്ക ഞങ്ങൾക്കായി ഗായി
കുരിശിലൂടെ രക്ഷ നേടുക, ജീവിതത്തിനർത്ഥം കാണുക, കുരിശിലൂടെ രക്ഷ നേടുക, ജീവിതത്തിനർത്ഥം കാണുക, പാപരഹിത ലോകം തീർക്കുക, വരികയാ യേശുവിൻ ശിഷ്യ, പാപരഹിത ലോകം തീർക്കുക, വരികയാ യേശുവിൻ ശിഷ്യ, നിൻതിരുമുഖ കാന്തി കാണുക, അണയുകയാ നിരനിരയായി സ്നേഹസന്നിധേ, കപടമാർഗം കൈവെടി നീട, വചനമാർഗം കൈവരി ചീട, കപടമാർഗം കൈവെടി നീട, വചനമാർഗം കൈവരി ചീട, ശാന്തിമാർഗം പാരിലേകുക, വരികയാ യേശുവിൻ ശിഷ്യ, ശാന്തിമാർഗം പാരിലേകുക, വരികയാ യേശുവിൻ ശിഷ്യ, നിൻതിരുമുഖകാന്തി കാണുക, അണയുകയാ നിരനിരയായി സ്നേഹസന്നിധേ, നവ്യമായ ജീവിതം നയിക്കുക, നവ്യമായ ലോകം തീർക്കുക, നവ്യമായ ജീവിതം നയിക്കുക, നവ്യമായ ലോകം തീർക്കുക, ദിവ്യനാഥനെ നൽകുക, വരികയാ യേശുവിൻ ശിഷ്യ, ദിവ്യനാഥനെ നൽകുക, വരികയാ യേശുവിൻ ശിഷ്യ, നിൻതിരുമുഖകാന്തി കാണുക, അണയുകയാ നിരനിരയായി സ്നേഹസന്നിധേ, നിൻതിരുമുഖകാന്തി കാണുക, അണയുകയാ നിരനിരയായി സ്നേഹസന്നിധേ, പ്രിയനാഥൻ നീശോയ്ക്ക സ്നേഹഗീതി പാടിയ വിശുദ്ധയാമ്മയെ വണങ്ങിടുന്നിതാ, പ്രിയനാഥൻ നീശോയ്ക്ക സ്നേഹഗീതി പാടിയ വിശുദ്ധയാമ്മയെ വണങ്ങിടുന്നിതാ,
സാഗരമോസ്തിയേ ശത്രുവിന്നണികൾ തകർക്ക ശക്തിയും കൃപയും തരേണം മനുഷ്യകുലത്തെ അത്രമാത്രം സ്നേഹിച്ച നല്ല ദൈവമേ, അങ്ങയുടെ പുത്രനായ യേശുനാഥൻ ഇത്തൂവുള്ള അപ്പത്തിൽ പൂർണ്ണമായിട്ടും സന്നിഹിതനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ആരാധനയുടെ പരിശുദ്ധമായ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ടും സമർപ്പിക്കുകയാണ്. കഴിഞ്ഞ 18 ദിവസങ്ങളായി ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിന്, അങ്ങയുടെ മുമ്പിലേക്ക് കടന്നു വന്ന ഓരോ വിശ്വാസികൾക്കും ആശ്വാസമായതിന്, ഇവിടെ കടന്നു വന്ന കണ്ണീരൊലിപ്പിച്ച ഓരോ വ്യക്തികളെയും കണ്ണീരൊപ്പിയതിന്, നല്ല ദൈവമേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ഈ നിമിഷങ്ങൾ ഞങ്ങൾ ആയിരിക്കുകയാണ്. എല്ലാറ്റിനും ഉപരിയായി വിശുദ്ധ അമ്മ ത്രേസ്യയെ മാഹിയുടെ അമ്മയായി ഞങ്ങൾക്ക് നൽകിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയും. ജീവിതത്തിലെ ഓരോ നിമിഷവും അനുഗ്രഹമായി, അടയാളമായി, ആശ്വാസമായി അങ്ങ് ഞങ്ങളുടെയൊക്കെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വന്ന ഓരോ നിമിഷങ്ങളെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഒരു തിരുനാൾ ദിനങ്ങളിലൂടെ കടന്നുപോയി വിശുദ്ധ അമ്മ ത്രേസ്യയുടെ മാതൃസം തേടിയുള്ള തിരുനാളിന്റെ അവസാന നിമിഷങ്ങളിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ടും സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ മുട്ടുകുത്തുകയാണ്.
നാളിതുവരെയും അങ്ങ് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വന്നതുപോലെ ഇനിയുള്ള ജീവിതത്തിലും അങ്ങ് അനുഗ്രഹമായി കടന്നു വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 300 വർഷങ്ങളായി ഹിമാഹിദേശത്തെയും ഈ ദേശത്തിലെ ഓരോ വ്യക്തികളെയും വിശുദ്ധ അമ്മ ത്രേസ്യയുടെ മാധ്യസ്ഥം വഴി അനുഗ്രഹിച്ചതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഒക്ടോബർ 5 മുതൽ ഈ ദിവസം വരെയും ഓരോ രീതിയിലും അനുഗ്രഹമായി നല്ല കാലാവസ്ഥ നൽകി അനുഗ്രഹിച്ചത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഇവിടേക്ക് കടന്നു വന്ന അനേകായിരം തീർത്ഥാടകരുടെ പേരിൽ, കടന്നു വന്ന വൈദികരുടെ പേരിൽ, സന്യസ്തരുടെ പേരിൽ, ഓരോ വിശ്വാസികളുടെയും പേരിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ ഈ നിമിഷങ്ങളിൽ ആയിരിക്കുന്നു. അങ്ങ് നൽകിയ എല്ലാ ദാനങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ടും ഒരിക്കൽ കൂടി അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. യേശുനാഥന് മുൻപിലായിരിക്കുമ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ ജീവിതങ്ങളെയും ജീവിത സാഹചര്യങ്ങളെയും പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയും ധാരാളമായി വിശുദ്ധ അമ്മ ത്രേസ്യയുടെ മാധ്യസ്ഥം വഴി യേശുനാഥൻ നമ്മളെ അനുഗ്രഹിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തെയും കുടുംബ സാഹചര്യങ്ങളെയും പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് അവിടുന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹമായി കടന്നു വരണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കും. ഈ തിരുനാളിന് ഇവിടെ സമാപനമാകുമ്പോൾ ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഇനിയുള്ള ജീവിതത്തിൽ ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നന്മയുള്ള വ്യക്തികളായി ജീവിക്കുവാനുള്ള കൃപ നൽകണമേയാണ്. ഈശോയുടെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സാഷ്ടാംഗം വീണുയം നവ്യനീയമത്തിൽ കർമ്മങ്ങൾ വന്നല്ലോ പൂവികം സാദരം മാറി നിൽക്കൂ. ഇന്ദ്രിയങ്ങൾ കേഴും പോരായ്മയൊക്കെയും തീർക്കുക വിശ്വാസത്തിൽ. ദൈവപിതാവിനും തന്നേകജാതനും സ്തോത്രമുണ്ടാകണം എന്നുമെന്നും. പാപാത്മാവിനും അവേദം നിസ്തൂല സ്തോത്രമുണ്ടാകണം നിത്യകാലം. സ്വസ്തിയും കീർത്തിയും സ്വർഗത്തിൽ നിന്നവർക്കപ്പമേകിയല്ലോ എല്ലാ സ്വാതന്ത്ര്യങ്ങളപ്പമേകിയല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ അങ്ങയുടെ പീഡാസഹനത്തിന്റെ സ്മാരകമായി വിസ്മയാവഹമായ ഈ കൂദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിൻ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാർ. അങ്ങയുടെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും ദിവ്യരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹമല്ലണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവനും മനുജനുമായ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. Thank you.
दूरे 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 अंगाविलायिल निन्नुम मैयळिक्करे वन्नु वाळुम विशुद्ध अम्मत्रेस्ये അങ്ങാവിലായിൽ നിന്നും മയ്യടിക്കരെ വന്നു വാഴും വിശുദ്ധ അമ്മത്രേസേ ദൂരെ 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 അങ്ങാവിലായിൽ നിന്നും മയ്യടിക്കരെ വന്നു വാഴും വിശുദ്ധ അമ്മത്രേസേ അഭയമേ ഗണേ അത്ഭുതാംബികെ നാഥനോടായി നന്മകൾക്കായി പ്രാർത്ഥിക്കേണമേ അമ്മേ പ്രാർത്ഥിക്കേണമേ ദൂരെ 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 അങ്ങാവിലായിൽ നിന്നും മയ്യഴിക്കരെ വന്നു വാഴും വിശുദ്ധ അമ്മത്രേസേ വചനവീഥിയിൽ വിളങ്ങി നിൽക്കും വിളക്കായല്ലോ അമ്മേ സാക്ഷ്യമായല്ലോ വചനവീഥിയിൽ വിളങ്ങി നിൽക്കും വിളക്കായല്ലോ അമ്മേ സാക്ഷ്യമായല്ലോ കരതാരിൽ ദൈവത്തിൻ തിരുവചന പൊരുളും അകതാരിൽ കനിവിൻ്റെ നിറദീപവുമായി ദൈവരാജ്യം തേടിനി ദൂരെ 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 അങ്ങാവിലായിൽ നിന്നും മയ്യഴിക്കരെ വന്നു വാഴും വിശുദ്ധ അമ്മത്രേസേ ദൈവസ്നേഹം നേടി നീയൊരു പുണ്യയായല്ലോ അമ്മേ ധന്യയായല്ലോ ദൈവസ്നേഹം നേടി നീയൊരു പുണ്യയായല്ലോ അമ്മേ ധന്യയായല്ലോ കർത്താവിൻ വാത്സല്യം നിറയും മണവാട്ടി മനതാരിൽ സ്നേഹത്തിൻ പൂച്ചെണ്ടുമായി എന്റെ അമ്മയെ തേടുന്നു ദൂരെ 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 അങ്ങാവിലായിൽ നിന്നും മയ്യഴിക്കരെ വന്നു വാഴും വിശുദ്ധ അമ്മത്രേസേ ദൂരെ 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 അങ്ങാവിലായിൽ നിന്നും മയ്യഴിക്കരെ വന്നു വാഴും വിശുദ്ധ അമ്മത്രേസേ അഭയമേ ഗണേ അത്ഭുതാംബികേ നാഥനോടായി നന്മകൾക്കായി പ്രാർത്ഥിക്കേണമേ അമ്മേ പ്രാർത്ഥിക്കേണമേ ദൂരെ 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 അങ്ങാവിലായിൽ നിന്നും മയ്യഴിക്കരെ വന്നു വാഴും
വിശുദ്ധ അമ്മത്രേസേ വിശുദ്ധ അമ്മത്രേസേ വിശുദ്ധ അമ്മത്രേ
Hey!
ഫാനിൽ അതിന് തട്ടിപ്പോകുന്നത്. അതാ ഞാൻ അങ്ങോട്ട് ഇരിക്കാൻ പറ്റാണ്ട് ബോക്സിൽ കട്ടിട്ട് അല്ല ബോക്സിൽ കട്ടിട്ട് ഇങ്ങനെ ഡയറക്റ്റ് തിരിക്കാൻ കഴിഞ്ഞില്ലേ. നല്ല നല്ല അടി അടിപൊളി പാട്ടുണ്ട്.
ഇന്നും ധാരാളം സ്നേഹം. അടുത്ത ദിവ്യബലി 5 മണിക്ക് ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്നതാണ്.